അപ്പം നമ്മൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ മമ്മിയുടെ അനിയൻ്റെ മോളുടെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ കസിൻ്റെ അപ്പോൾ വടക്കഞ്ചേരി ആയിരുന്നു. വടക്കഞ്ചേരി വെച്ചിട്ടായിരുന്നു കല്യാണം കേട്ടോ. അപ്പോൾ തലേ ദിവസം മധുരവേപ്പ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. പിന്നെ ഇത് വാവ അജിത്ത്, ഇതും കസിനാണ്, മമ്മിയുടെ വേറൊരു അനിയൻ്റെ മോനാണ് കേട്ടോ, ചേട്ടൻ്റെ മോൻ. അപ്പം അവിടെ ഫംഗ്ഷനും മധുരവേപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റിൻ്റെ അടുത്ത് പാടം പറയേണ്ടതേ, മുകളിൽ നിൽക്കുന്നതാണ് ശിവങ്ങൾ ആ കുർത്തി ഇട്ടിട്ട്. മമ്മിയുടെ അനിയനാണ്, പുള്ളിക്കാരൻ്റെ മോളുടെ കല്യാണമാണ് കേട്ടോ സ്റ്റെഫിയുടെ. അപ്പം എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞു. ലാസ്റ്റ് നമ്മളെത്തിയപ്പോൾ പാടം പറഞ്ഞു, ഇതേ മുല്ലപ്പൂ വെച്ചിരിക്കുന്നതാണ് ചിപ്പി, അപ്പുറത്ത് അവളുടെ അനിയത്തിയാണ്. അപ്പോൾ അവളുടെയാണ് കേട്ടോ കല്യാണം, അടുത്താഴ്ചയാണ് വരുന്നത്. അപ്പം ഇത് മധുരവേപ്പ് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ജിനും ജസ്റ്റിനും കൂടെ അതെ പാടാൻ റെഡി ആയിട്ട്, ജിനു കൂടെ പാടാൻ റെഡി ആയിട്ടിരിക്കുവായിരുന്നു. ഹലോ, ഹലോ, സോ ഞാൻ പാട്ട് തുറന്നതിന് മുമ്പ് നാളെ ഉണ്ടാവുന്നൊരു സിറ്റുവേഷൻ നമുക്ക് പാട്ടിലൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. സോ ഫോർ ദാറ്റ് ഐ എം ഗോണ, സോ ദിസ് ഇസ് നാളെ ഉണ്ടാവുന്ന സംഭവം. നമ്മൾ എന്താ പറയുക, ലൈക്ക് ചിപ്പി ആദ്യമായിട്ട് യുനോ വെൻ ദേ സീ ഈച്ച് അതർ, ദിസ് ഇസ് വാട്ട് ഇസ് ഗോണ ഹാപ്പൻ. जादू कर दिया तेरा बन बैठा है मेरा जिया, जाने क्या होगा क्या होगा क्या पता, इस पल को मिलके आज ही ले जरा, मैं हूं यहां इस पल यहां, मेरी बाहों में आ अभी जा, പിന്നെ അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ റെഡി ആയിട്ട് പോവായിരുന്നു കേട്ടോ. പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കല്യാണം വടക്കഞ്ചേരി. അപ്പം അവിടുന്ന് മനസ്സമ്മതമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ സ്റ്റെഫി ഇരിപ്പുണ്ട്, അതായത് മമ്മിയുടെ അനിയൻ്റെ മരുമോളാണ് സ്റ്റെഫി, ജിനു, പിന്നെ ആൻറ്റി, സൺവിന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിത് ഹാളാണ് കേട്ടോ, അവിടുത്തെ ഹാളിൽ വെച്ചിട്ടായിരുന്നു. ഒരു തേവർക്കാട് കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് കേട്ടോ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ. അപ്പം കുറേ ആൾക്കാരുണ്ടായിരുന്നു, നമ്മുടെ ഫാമിലി കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം നമ്മുടെ ഇങ്ങനെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ വെഡിങ് ആയതുകൊണ്ട് ഒരുപാട് പേര് നമുക്ക് ക്ഷണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കല്യാണത്തിന്. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ കണ്ടത്. ചെക്കനും പെണ്ണും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റെഫിയും ജോസഫാണ്, ജോസഫ് വർഗീസ് അവൻ്റെ പേര്. രണ്ടുപേരും ഡോക്ടേഴ്സാണ് കേട്ടോ, അപ്പോൾ പ്രാക്ടീഷണേഴ്സാണ്. രണ്ടുപേരും കഴിഞ്ഞതുള്ളൂ MBBS. അപ്പം ഇപ്പോൾ കസിൻസ് എല്ലാവരും കൂടെ, ജിനു അതിനിടയ്ക്കുണ്ട്, എല്ലാവരും കൂടെ ഡാൻസ് കളിച്ചുകൊണ്ട് അവരിങ്ങനെ വരവേൽക്കുമായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഞങ്ങളുടെ ആ ഒരു ഫംഗ്ഷൻ ഓർമ്മ വന്നു. ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. നമ്മുടെ ചടങ്ങനുസരിച്ചായിരുന്നു കേട്ടോ, പള്ളിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന അല്ലായിരുന്നു, കല്യാണമായിരുന്നു അവരുടെ രീതിയിലുണ്ടായിരുന്നത്. അപ്പം ആ സമയത്ത് വല്ലാണ്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, ആരും ഉണ്ടായിരുന്നില്ല സപ്പോർട്ട് ചെയ്യാൻ. ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു, പക്ഷേ അത് നടന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അത് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്ന് അടികൂടി അങ്ങനെ ആ ഒരു കല്യാണം എൻഗേജ്മെൻ്റൊക്കെ നടത്തിയെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ആൻറ്റിമാരാണ്, പപ്പയുടെ രണ്ട് അനിയത്തിമാരാണ്, മേരി ആൻറ്റി,
വിജയാദി. ഇവരെനിക്ക് കിട്ടാറില്ല വീഡിയോയില്, ഭയങ്കര സ്നേഹമാണ് ഉണ്ട് ആൻറ്റിമാർക്കൊക്കെ. പിന്നെ നമ്മുടെ സൺവിൻ, സൺവിൻ ഞാനും ആദ്യം തന്നെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടെ ഐസ്ക്രീമും ബ്രൗണിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ ആദ്യം തന്നെ ഈ ഒരു റിസപ്ഷനിടയ്ക്ക് മുങ്ങി അത് കഴിക്കാൻ പോയി. അപ്പോൾ അതെ അവരുടെ ഫാമിലി, അവൻ്റെ ഫാമിലി എല്ലാവരും കൂടെ നിന്നിട്ട് അവരുടെ ഓരോ ചടങ്ങുകളിലും കേട്ടോ. ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ഇപ്പോഴത്തേക്ക് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു തമാശയായിട്ട് തോന്നണേ. എന്നാലും കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു, അത് ആരും അധികം ഉണ്ടായിരുന്നില്ല സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പം കല്യാണം ആകുമ്പോഴേക്ക് പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതേ കസിൻസ് എല്ലാവരും ഉണ്ട്, നമ്മുടെ ഫാമിലി. അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ കല്യാണം വരുന്നത് നെക്സ്റ്റ് വീക്ക്. ഞാൻ എല്ലാം ഷെയർ ചെയ്യാം. ബൈ.